ഏത് ഇന്ത്യൻ നഗരത്തിലാണ് ആദ്യമായി ട്രാഫിക് സിഗ്നലുകളിൽ സ്ത്രീ ഐക്കണുകൾ സ്ഥാപിച്ചത്? മുംബൈയിലെ ദാദർ. ഏത് ഇന്ത്യൻ നഗരത്തിലാണ് ആദ്യമായി ട്രാഫിക് സിഗ്നലുകളിൽ സ്ത്രീ ഐക്കണുകൾ സ്ഥാപിച്ചത്? മുംബൈയിലെ ദാദർ. ഇന്ത്യയിൽ ആദ്യമായി ട്രാഫിക് സിഗ്നൽസിലും സൈൻ ബോർഡുകളിലും പുരുഷന്മാരുടെ ചിത്രത്തിന് പകരം സ്ത്രീകളുടെ ചിത്രം ഉപയോഗിക്കാൻ തീരുമാനിച്ച നഗരമാണ് മുംബൈ. ശ്രീലങ്കയുടെ പ്രധാനമന്ത്രിയായി വീണ്ടും നിയമിതനായത് മഹീന്ദ രാജപാക്സെ. ശ്രീലങ്കയുടെ പ്രധാനമന്ത്രിയായി വീണ്ടും നിയമിതനായത് മഹീന്ദ രാജപാക്സെ. കോവിഡ് 19 പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വിദേശ രാജ്യങ്ങളിൽ നിന്നും എത്തുന്നവരുടെ നടപടിക്രമങ്ങൾ കോൺടാക്ട്ലെസ് ആക്കുന്നതിനായി അടുത്തിടെ ഡൽഹി എയർപോർട്ട് പുറത്തിറക്കിയ ഓൺലൈൻ പോർട്ടൽ എയർ സുവിധ. കോവിഡ് 19 പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വിദേശ രാജ്യങ്ങളിൽ നിന്നും എത്തുന്നവരുടെ നടപടിക്രമങ്ങൾ കോൺടാക്ട്ലെസ് ആക്കുന്നതിനായി അടുത്തിടെ ഡൽഹി എയർപോർട്ട് പുറത്തിറക്കിയ ഓൺലൈൻ പോർട്ടൽ എയർ സുവിധ. സ്വച്ഛ് ഭാരത് മിഷന്റെ ഭാഗമായി ഇന്ത്യയിൽ രാഷ്ട്രീയ സ്വച്ഛതാ കേന്ദ്ര എവിടെയാണ് നിലവിൽ വന്നത്? ന്യൂഡൽഹി. സ്വച്ഛ് ഭാരത് മിഷന്റെ ഭാഗമായി ഇന്ത്യയിൽ രാഷ്ട്രീയ സ്വച്ഛതാ കേന്ദ്ര എവിടെയാണ് നിലവിൽ വന്നത്? ന്യൂഡൽഹി. റാഫേൽ യുദ്ധവിമാനം പറത്തിയ ആദ്യ ഇന്ത്യക്കാരൻ രഘുനാഥ് നമ്പ്യാർ. റാഫേൽ യുദ്ധവിമാനം പറത്തിയ ആദ്യ ഇന്ത്യക്കാരൻ രഘുനാഥ് നമ്പ്യാർ. കൊറോണ രോഗവ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ കവച് എന്ന പേരിൽ ഇൻഷുറൻസ് ആരംഭിച്ച ബാങ്ക് കാനറ ബാങ്ക്. കൊറോണ രോഗവ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ കവച് എന്ന പേരിൽ ഇൻഷുറൻസ് ആരംഭിച്ച ബാങ്ക് കാനറ ബാങ്ക്. 2020 സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന സ്വച്ഛതാ അവബോധം ഉണ്ടാക്കുവാനായി ആരംഭിച്ച ക്യാമ്പയിൻ ഗന്ദഗി മുക്ത് ഭാരത്. 2020 സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന സ്വച്ഛതാ അവബോധം ഉണ്ടാക്കുന്നതിനായി ആരംഭിച്ച ക്യാമ്പയിൻ ഗന്ദഗി മുക്ത് ഭാരത്. കേന്ദ്ര സർക്കാരിന്റെ പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തിനെ കുറിച്ച് പഠിക്കുവാൻ കേരള സർക്കാർ നിയമിച്ച സമിതിയുടെ അധ്യക്ഷൻ പ്രഭാത് പട്നായിക്. കേന്ദ്ര സർക്കാരിന്റെ പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തിനെ കുറിച്ച് പഠിക്കാൻ കേരള സർക്കാർ നിയമിച്ച സമിതിയുടെ അധ്യക്ഷൻ പ്രഭാത് പട്നായിക്. ഏത് പദ്ധതിയുടെ ഭാഗമായാണ് ഇന്ത്യയിൽ ഇലക്ട്രോണിക് വാക്സിൻ ഇന്റലിജൻസ് നെറ്റ്വർക്ക് പ്രാവർത്തികമാകുന്നത്? നാഷണൽ ഹെൽത്ത് മിഷൻ. ഏത് പദ്ധതിയുടെ ഭാഗമായാണ് ഇന്ത്യയിൽ ഇലക്ട്രോണിക് വാക്സിൻ ഇന്റലിജൻസ് നെറ്റ്വർക്ക് പ്രാവർത്തികമാകുന്നത്? നാഷണൽ ഹെൽത്ത് മിഷൻ. പുതിയ ദേശീയ വിദ്യാഭ്യാസ നയപ്രകാരം നിർബന്ധിത വിദ്യാഭ്യാസത്തിന്റെ പ്രായം 3 മുതൽ 18 വയസ്സുവരെ. പുതിയ ദേശീയ വിദ്യാഭ്യാസ നയപ്രകാരം നിർബന്ധിത വിദ്യാഭ്യാസത്തിന്റെ പ്രായം 3 മുതൽ 18 വയസ്സുവരെ.